വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ ലിയോൺ ഡി പാരഡോക്സ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണ് ലിയോൺ ഡി പാരഡോക്സ് നമുക്ക് നോക്കാം ഇതിലത്തെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പാരഡോക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പാരഡോക്സ് എന്ന് വെച്ചാൽ കോൺട്രറി ഒപ്പീനിയൻ എന്നാണ് അതിന്റെ അർത്ഥം കോൺട്രറി ഒപ്പീനിയൻ അതായത് ലിയോൺ ഡിഫ് ഒരു കോൺട്രറി ഒപ്പീനിയൻ പറയുകയാണ് എന്തിനെ കുറിച്ച് ഹെക്ഷർ ഓഹലിൻ തിയറിനെ കുറിച്ച് അപ്പൊ ഹെക്ഷർ ഓഹലിൻ തിയറിയിൽ നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക അതായത് രണ്ട് കൺട്രീസ് എ ആൻഡ് ബി എ എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയും ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് ഈ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ഓൾവേസ് വിൽ എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ടു ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ആൻഡ് ദിസ് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് കമോഡിറ്റി ടു ലേബർ ഇന്റൻസീവ് കൺട്രി അതാണ് ഹെക്സർ ഓഹലിൻ തിയറിയിൽ പറഞ്ഞത് എന്താണ് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രി ലേബർ കമോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക കാരണം ദേ പ്രൊഡ്യൂസ് ദാറ്റ് കമോഡിറ്റി ഇൻ എ ചീപ്പർ റേറ്റ് ആൻഡ് അല്ലേറ്റൽ ഇൻസീവ് കൺട്രി ഓൾവേസ് വിൽ പ്രൊഡ്യൂസ് കാപ്പിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ബിക്കോസ് ദേ ദാൻ പ്രൊഡ്യൂസ് ദാറ്റ് ഇൻ എ ചീപ്പർ റേറ്റ് സോ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സും ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സുമാണ് ഇതാണ് ലിയോണ്ടി സോറി ഹെക്ഷർ ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത് ഇനി ലിയോണ്ടിഫ് ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ ഒരു ഹെക്ഷർ ഓഹലിൻ തിയറിനെ അദ്ദേഹം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ഇത് കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി ഓക്കെ അതെന്താന്നാണ് ഈ തിയറിയിൽ പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം എന്താണ് ലിയോണ്ടിഫ് പാരഡോക്സിൽ നമ്മൾ എങ്ങനെയാണ് എക്സാമിന് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ലിയോണ്ടിഫ് പാരഡോക്സ് ഇസ് ദി റിസൾട്ട് ഓഫ് വാസിലി ലി ലിയോസ് ടു ടെസ്റ്റ് ദി ഹെക്ഷർ ഓഹലിൻസ് തിയറി എംപിരിക്കലി കണ്ടോ ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം വാസിലി ലിയോണ്ടിഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അതുകൊണ്ടാണത് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ഇവിടെ ഹെക്ഷർ ഓഹ്ലിൻ തിയറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് അറ്റം വാസ് മെയ്ഡ് ബൈ ഡബ്ല്യൂ ലിയോണ്ടിഫ് ഇൻറ്റീൻ ഫിഫ്റ്റി ത്രീ ഫോർ ദിസ് ടെസ്റ്റ് ഹി ഇൻപുട് ഔട്ട് പുട്ട് ടേബിൾ കൺസ്ട്രക്റ്റഡ് ഫോർ ദിർട്ടി സെവൻ അപ്പൊ ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഇൻപുട്ട് ഔട്ട് പുട്ട് ടേബിൾ അത് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി സെവനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു ഇയറിൽ ഇതിനെയാണ് പിന്നീട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അനാലിസിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻപുട്ട് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് അപ്പോൾ ഇത് ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഈ ഹെക്സർ ഓഹ്ലിൻ തിയറി കറക്റ്റ് എന്ന് അദ്ദേഹം ടെസ്റ്റ് നോക്കിയത് അദ്ദേഹം ആക്ച്വലി ഈ ടെസ്റ്റ് തുടങ്ങിയത് അതിന്റെ ഒബ്ജക്ടീവ്സ് എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ ഒന്ന് ടു പ്രൂവ് ദാറ്റ് ഹെക്ഷർ ഓഹ്ലിൻ മോഡൽ വാസ് കറക്റ്റ് ഹെക്ഷർ ഓഹ്ലിൻ മോഡൽ കറക്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണമായിരുന്നു മറ്റൊന്ന് യു എസ് എക്സ്പോർട്ട് വേർ ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് യു എസ് എക്സ്പോർട്ട് എന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണം അതായത് ഹെക്ഷർ ഓഹ്ലിൻ മോഡൽ കറക്റ്റ് ആണ് പക്ഷെ എന്താണ് സംഭവിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതാണ് ലിയോൺ ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് അതാണ് പറയുന്നത് ഈ ഒരു ഹെഷർ ഓഗനിങ് മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ ഇങ്ങനെ എഴുതണം നമ്മൾ നമ്മളെ എഴുതുമ്പോൾ ഇതുപോലെ പ്രസന്റ് ചെയ്യണം അതായത് ക്യാപിറ്റൽ എബൻസിറ്റൽ ഇൻറ്റെ ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ലേബർ ഇൻഡൻസി ഗുഡ്സ് അതാണ് ഹെക്ഷർ ഓഹ്ലിൻ മോഡല് പക്ഷേ ഇതിനെ ഒരു പ്രൂവ് ചെയ്യാനായിട്ട് അവിടെ ഒരു എനിടെക്നിക്സ് ഒന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല ദർ വാസ് നോട്ട് എനി ടെക്നീക് ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു ടെസ്റ്റ് ദി ഹെർ ഓഹ്ലിൻ തിയറി അണ്ടിൽ ദി ഇൻപുട്ട് ഔട്ട് പുട്ട് അനാലിസിസ് വാസ് ഇൻവെന്റഡ് ബൈ ലിയോൺ ഡിഫർ ലിയോൺ ഡിഫ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ഇൻപുട്ട് ഔട്ട് പുട്ട് അനാലിസിസ് അതുവരെയും അവിടെ അങ്ങനെ ഒരു ടെക്നിക്കില്ലായിരുന്നു ഇതൊന്ന് എംപരിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് ഹൗ എവർ ഹിസ് റിസർച്ച് ഡാറ്റ ഷോഡ് ഓപ്പോസിറ്റ് റിസൾട്ട് ആണ് കിട്ടിയത് എന്താണ് റിസൾട്ട് അദ്ദേഹം കണ്ടെത്തിയത് ഇത്രയേ ഉള്ളൂ അത് നമ്മൾ നേരത്തെ ഹെക്ഷ ഓഹ്ലിൻ തിയറിയിൽ പറഞ്ഞു ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി അതായത് കൺട്രി എ ആണ് നമ്മൾ ലേബർ ഇന്റൻസീവ് ആയിട്ട് എടുക്കുന്നത് ഹെക്ഷ ഓഹ്ലിൻ തിയറിയിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കൺട്രി ബി നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ആയിട്ടാണ് അപ്പൊ ഇത് ഇത്ര നേരം നമ്മൾ ഹെക്ഷ റോഹലിൻ തിയറിയിൽ പറഞ്ഞത് ലേബർ ഇന്റൻസീവ് കൺട്രി വിൽ എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് കമോഡിറ്റീസ് ടു കാപിറ്റൽ ഇന്റൻസീവ് കൺട്രി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ദേ വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് കമോഡിറ്റീസ് ടു ലേബർ ഇന്റൻസീവ് കൺട്രി അപ്പൊ നമ്മൾ കൺട്രി ബി എന്നുള്ളത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആവുമ്പോ നമ്മൾ അതിനെ യു എസ് എന്ന് എടുക്കുകയാണ് യു എസ് പക്ഷെ യു എസ് കൺട്രി ആയിട്ട് എടുത്തു കൺട്രി ഏറെ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യ ആയിട്ട് എടുക്കാം ലേബർ ഇന്റൻസീവ് കൺട്രി ആയിട്ട് പക്ഷെ ഹെ ലിയോണ്ടിഫ് ഇവിടെ ഫൈൻഡ് ഔട്ട് ഇത് ഇത്രയേ ഉള്ളൂ അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആയിട്ടുള്ള യു എസ് അവര് എക്സ്പോർട്ട് ചെയ്തത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റീസ് ആയിരുന്നു അതേസമയം തന്നെ അവര് ഇമ്പോർട്ട് ചെയ്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റീസ് ആയിരുന്നു ഇതാണ് അദ്ദേഹം കണ്ടെത്തിയത് അതായത് ഹെക്ഷർ ഓഹ്ലിൻ തിയറിയിൽ എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ റീസൺസ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം അതായത് യു എസ് എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടെത്തിയത് ഇത്രയല്ലോ യു എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് ദേ ആർ എക്സ്പോർട്ടിംഗ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റീസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന അറ്റ് ദി സെയിം ടൈം ദേ ആർ ഇമ്പോർട്ടിങ് എന്തായിരുന്നു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റീസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി യു എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പൊ ഇതാണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് ലിയോണ്ടിഫ് റീച്ച് ഡെ പാരഡോക്സിക്കൽ കൺക്ലൂഷൻ ദാറ്റ് യു എസ് മോസ്റ്റ് ക്യാപിറ്റൽ എബണ്ടൻ കൺട്രി ഇൻ ദി വേൾഡ് എക്സ്പോർട്ടഡ് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ആൻഡ് ഇമ്പോർട്ടഡ് ക്യാപിറ്റൽ ഇന്റൻസിറ്റീസ് ദിസ് റിസൾട്ട് ഹാസ് കം ടു ബി നോൺസ് ദി ലിയോണ്ടിഫ് പാരഡോക്സ് മനസ്സിലായോ യു എസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ബട്ട് ദേ ആർ എക്സ്പോർട്ടിംഗ് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി നമ്മുടെ നേരത്തെ ഹെക്സ് നമ്മൾ എന്താ പറഞ്ഞത് യു എസ് ക്യാപിറ്റൽ കൺട്രി ആണെങ്കിൽ ദേ വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസി ഗുഡ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പക്ഷെ ഇവിടെ ലിയോണ്ടിഫ് കണ്ടുപിടിച്ച് എന്ത് ദേ ആർ യു എസ് ക്യാപിറ്റൽ കൺട്രി ആണ് അറ്റ് ദ സെയിം ടൈം എക്സ്പോർട്ടിംഗ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇന്റൻസി ഗുഡ്സ് അറ്റ് സെയിം ടൈം ഇമ്പോർട്ടിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ഇങ്ങനെയാണ് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് ക്ലിയർ അല്ലേ അത് മാത്രമല്ല അതിന്റെ ഡാറ്റ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തത് യുഎസ് നമ്മൾ പറഞ്ഞു യു എസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതേസമയം തന്നെ അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആണെന്ന് പറഞ്ഞു അത് മാത്രല്ല അദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ് ഇങ്ങനെയായിരുന്നു അവരുടെ ഇമ്പോർട്ട് അതായത് യു എസിന്റെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒരു തേർട്ടി പെർസെന്റേജ് മോർ ക്യാപിറ്റൽ ഇന്റൻസീവ് ദാൻ യു എസ് എക്സ്പോർട്ട്സ് എന്നാണ് ഇവര് ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് പറഞ്ഞു അത് തേർട്ടി പെർസെന്റേജ് മോർ ക്യാപിറ്റൽ ഇന്റൻസിൻസ്പോർട്സ് കണ്ടോ അത്രയും കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് അവർ ഇമ്പോർട്ട് ലിയോൺ ഡിഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് പക്ഷെ പിന്നീട് പല എക്കണോമിസ്റ്റും അതിനെ ക്രിറ്റിസൈസ് ചെയ്തു പക്ഷേ അഗൈൻ നയൻറ്റീൻ ഫിഫ്റ്റി ലിയോൺ ഡിഫ് റിപ്പീറ്റഡ് ദി ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി ദെൻ എഗൈൻ അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത് യു എസ് ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻ ദി സ്റ്റഡി അഗൈൻ ഹി ഫൗണ്ട് ദാറ്റ് യു എസ് ഇമ്പോർട്ട്സ് വേർ ആദ്യം തേർട്ടി പെർസെന്റേജ് ആണെങ്കിൽ അത് കുറഞ്ഞു പക്ഷേ സിക്സ് പെർസെന്റേജ് മോർ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് യു എസ് എക്സ്പോർട്സ് കണ്ടോ സിക്സ് പെർസെന്റേജ് കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ദാൻ എക്സ്പോർട്ട് യു എസ് എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ അദ്ദേഹം വീണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്തത് ചെറിയൊരു വാല്യൂ കുറഞ്ഞെങ്കിലും ഇതുപോലെ തന്നെ അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് കാപ്പിറ്റൽ ഇൻഡൻസിറ്റി ഗുഡ്സും എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഇൻഡൻസിറ്റി ഗുഡ്സ് ആണെന്ന് ലിയോൺ ഡിഫിന്റെ രണ്ടാമത്തെ ടെസ്റ്റിലും അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണ് ഇതാണ് ലിയോണ്ടി പാരഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ഇതിന്റെ റീസൺസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കോൺട്രഡിക്ടറി റിസൾട്ട്സ് വന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ റീസൺ റീസൺ പറയുന്നത് ഒന്നാമത്തെ റീസൺ യു എസ് വർക്കേഴ്സ് ത്രീ ടൈംസ് മോർ എഫിഷ്യന്റ് ആണ് ദാൻ അതർ ഫോറിൻ വർക്കേഴ്സിനെക്കാളും അവരുടെ എഫിഷ്യൻസി കൂടുതലാണ് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് ആരുടെ വർക്കേഴ്സിന്റെ ലേബറേഴ്സിന്റെ സോ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഫസ്റ്റ് റീസൺ പറഞ്ഞത് സെക്കൻഡ് റീസൺ പറഞ്ഞത് യു എസിൽത്തെ ഡൊമസ്റ്റിക് പീപ്പിളിന് കൂടുതൽ ആവശ്യമുള്ള ൽ ഇൻ്റൻസി ഗുഡ്സ് ആണ് ലേബർ ഇൻഡൻസി ഗുഡ്സ് അല്ല അതുകൊണ്ട് അവർക്ക് ക്യാപിറ്റൽ ഇന്റൻസി ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ക്യാപിറ്റൽ ഇൻഡൻസിവ് ഗുഡ്സ് അവർ അത് സെയിം ടൈം ഇമ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുന്നു തേർഡ് റീസൺ ആയിട്ട് ഹെക്ഷ റോഹ്ലിൻ ഹെക്ഷ റോഹ്ലിൻ മോഡലിൽ അവർ ഇഗ്നോർ ചെയ്തിരുന്നു അതായത് നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല അത് ട്രേഡിനെ എഫക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ ഹെക്ഷർ ഓഹ്ലിൻ മോഡലിലത്തെ ഫൈൻഡിങ്സ് തെറ്റായി പോയത് എന്നാണ് ലിയോണ്ടിഫ് പറയുന്നത് ഈ മൂന്ന് റീസൺസ് ആണ് ലിയോൺ ലിയോണ്ടിഫിന്റെ ലിയോണ്ടിഫിതിന്റെ ഈ പാരഡോക്സിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് മനസ്സിലായോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലിയോണ്ടിഫ് പാരഡോക്സിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും എന്റെ എഫേർട്ടിന് ഒരു ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയുടെ ആദർ സ്മിത്തിന്റെയും അതുപോലെ തന്നെ പിന്നീടുള്ള ക്ലാസുകൾ റിക്കാർഡോന്റെ ഒക്കെ തിയറീസ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്